രാജ്യത്ത് പ്രതിദിന കോവിഡ് കണക്ക് ഇന്നും 4 ലക്ഷം കടന്ന ദിവസമാണ് നമ്മുടെ തൊട്ടുമുന്നിൽ എത്തി നിൽക്കുന്നത്. 4,12,262 പുതിയ രോഗികളാണ് ഇന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് പുതുതായി കോവിഡ് ബാധയേറ്റ്. നമുക്ക് ഈ വാർത്തയിലേക്ക് പോകാം. അനുജ രാജ്യത്ത് പ്രതിദിന കോവിഡ് കണക്ക് വീണ്ടും 4 ലക്ഷം കടന്നു. 4,12,262 പുതിയ രോഗികൾ, 3,980 മരണം. കോവിഡ് 3-ാം തരംഗം നേരിടാൻ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്തെന്ന് സുപ്രീംകോടതി. കുട്ടികൾക്ക് വാക്സിൻ ലഭ്യമാക്കണമെന്നും കോടതി. ഡൽഹിക്ക് കൂടുതൽ ഓക്സിജൻ നൽകിയെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ഒറ്റ ഡോസ് കോവിഡ് വാക്സിൻ വികസിപ്പിച്ച് റഷ്യ. രാധാകൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, ഇന്ന് കണക്ക് വീണ്ടും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന കണക്ക് തന്നെയാണ്. 4,12,000 വർധനം ഉയരുന്നു. മൊത്തമുള്ള കോവിഡ് രോഗികളിൽ 4-ൽ 1 ഇന്ത്യയിലാണ് എന്ന അവസ്ഥയിലേക്ക്. മരണത്തിൻ്റെ കാര്യത്തിലും സമാനമായ ഒരു കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഈ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ നമ്മളോട് പറയുന്നത്. എന്താണ് ഈ കണക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് രാധാകൃഷ്ണൻ? ഡോക്ടർ അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ദിവസം അവസാനിക്കുന്ന ഈ ഘട്ടത്തിലും നമുക്ക് ഏതെങ്കിലും വിധത്തിലൊരു പ്രതീക്ഷാ നിർഭരമാകുന്ന സാഹചര്യം കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്ന് പറയാൻ സാധിക്കാത്ത നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്നത്. ഇന്ന് ഈ കോവിഡ് വ്യാപനത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധ ഇടപെടലുകൾ പല മേഖലകളിലായിട്ട് ഉണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി 10 സംസ്ഥാനങ്ങളുടെ യോഗം വിളിച്ചു എന്നുള്ളതാണ്. അതിതീവ്ര വ്യാപനം നടക്കുന്ന സംസ്ഥാനങ്ങളുടെ യോഗമാണ് പ്രധാനമന്ത്രി വിളിച്ചത്. ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട നടപടികൾ, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ചാണ് കൂടുതൽ ചർച്ചകൾക്ക് ഇന്ന് വിധേയമായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രകടം എന്ന രീതിയിൽ ഈ സംസ്ഥാനങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ ഈ യോഗത്തിൽ സാധിച്ചത് ഓക്സിജൻ ദൗർലഭ്യം, മരുന്നുകളുടെ ക്ഷാമം, ആശുപത്രികളുടെ ലഭ്യതയില്ലായ്മ, ഇവയൊക്കെയാണ് പ്രശ്നങ്ങളായി വരുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതീവ സങ്കീർണമാകും ഈ സംസ്ഥാനങ്ങളിലും. ഇനി വരുന്ന മറ്റു സംസ്ഥാനങ്ങളിലും ഈ പ്രശ്നങ്ങൾ അതീവ സങ്കീർണമാകും എന്ന വിലയിരുത്തലാണ് യോഗം എത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കുകയും ചികിത്സാ സൗകര്യം എല്ലാവർക്കും കൃത്യമായിട്ട് ലഭ്യമാക്കുകയും ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ, നടപടികൾ പുരോഗമിച്ചാൽ മാത്രമേ രാജ്യത്ത് ഈ കോവിഡ് വ്യാപനം തടയാൻ സാധിക്കൂ എന്ന നിഗമനത്തിലേക്കാണ് യോഗം എത്തിച്ചേർന്നത്. സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായ ഇടപെടലും ഈ ഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. രാജ്യത്ത് ഓക്സിജൻ ഓഡിറ്റ് നടത്തണം എന്നാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ഡൽഹിയുടെ ഓക്സിജൻ ക്ഷാമം, ഡൽഹിക്ക് പ്രാണവായു കിട്ടാതെ പിടയുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ, ശാശ്വതമായിട്ട് പരിഹരിക്കാൻ ഉള്ള ഇടപെടൽ എന്ന രീതിയിൽ തന്നെയാണ് സുപ്രീംകോടതി ഈ കേസിനെ സമീപിച്ചത്. ഡൽഹിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ നൽകാൻ ഉത്തരവ് നൽകിയ സുപ്രീംകോടതി അതേ ഘട്ടത്തിൽ തന്നെ ഓക്സിജൻ ഓഡിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന നിലപാട് സ്വീകരിച്ചു. ഡൽഹിക്ക് ഈ ഓക്സിജൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില തടസ്സവാദങ്ങൾ കേന്ദ്ര സർക്കാർ പറഞ്ഞ ഘട്ടത്തിൽ, അത് മറ്റു സംസ്ഥാനങ്ങളുടെ ഓക്സിജൻ നൽകുന്നതിനെ ബാധിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ ഘട്ടത്തിലാണ് ഈ ഓക്സിജൻ ഓഡിറ്റിൻ്റെ പ്രാധാന്യം സുപ്രീംകോടതി ബോധിപ്പിച്ചത്. മാത്രമല്ല, ഇനിയൊരു 3-ാം വ്യാപനം വരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് കുടുംബങ്ങളിലെ കുട്ടികളെ അടക്കം കൊണ്ട് ആശുപത്രികളിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഘട്ടത്തിൽ വലിയ ആഘാതങ്ങൾ ഒഴിച്ചു നിർത്താൻ 3-ാം ഘട്ടത്തെ വളരെ തന്ത്രപരമായും ഏറെ ശാസ്ത്രീയമായിട്ടും നേരിടണമെന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ്റെ വേഗത വർദ്ധിപ്പിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഡൽഹി ഹൈക്കോടതിയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശം ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് ഈ ശവസംസ്കാരത്തിൻ്റെ കാര്യത്തിലും ആംബുലൻസുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിലും ഡിസ്ട്രസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി നൽകിയ ഒരു ഹർജി പരിഗണിച്ചുകൊണ്ട് അത് ഡൽഹി സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനെ ഒരു പരാതിയായി പരിഗണിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന താല്പര്യമാണ് ഹൈക്കോടതി അറിയിച്ചത്. ഇതനുസരിച്ച് ഡൽഹി സർക്കാർ ആംബുലൻസുകളുടെ കാര്യത്തിൽ ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു നിരക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ശ്മശാനങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലുള്ള നിരക്കിൻ്റെ പ്രഖ്യാപനവും ഒരുപക്ഷെ നാളെ രാവിലെയോടുകൂടിയോ അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിന് മുമ്പായിട്ടോ ഒക്കെ ഉണ്ടാകും എന്നുള്ള അറിയിപ്പും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇടപെടലുണ്ടായത് മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നാണ്. മദ്രാസ് ഹൈക്കോടതിയിലെത്തിയ ഹർജി തമിഴ്നാട്ടിലെ ഓക്സിജൻ ക്ഷാമവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഓക്സിജൻ ക്ഷാമം ഉണ്ടാകാത്ത വിധത്തിൽ കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും രാധാകൃഷ്ണനാണ് ഡൽഹിയിലെ വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ ആ അർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഈ ഘട്ടത്തിലും നിലനിൽക്കുന്നുണ്ട്. ശ്മശാനത്തിലടക്കം സംസ്കാരത്തിന് വേണ്ടി എത്തുന്ന ആളുകളിൽ നിന്നും
ഈടാക്കുന്ന തുകകളുടെ കാര്യത്തിൽ ഒരു ഏകീകരണം ഉണ്ടാവുന്നില്ല എന്നതായിരുന്നു ആശങ്കപ്പെട്ടിരുന്നത്. സുപ്രീംകോടതി ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. മൂന്നാം തരംഗമുണ്ടായാൽ ഈ രാജ്യം എത്രമാത്രം തയ്യാറാണ്, എത്രമാത്രം സജ്ജമാണ് എന്നാണ് ഇന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത്. രണ്ടാം തരംഗത്തിലെ ആദ്യത്തെ ലോക്ക്ഡൗൺ അനുഭവിക്കുന്ന നമ്മളോടാണ് സുപ്രീംകോടതി മൂന്നാം തരംഗത്തെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നത്.